The speed of the DC shunt motor, more than its full load speed, can be obtained by. നമ്മുടെ ഡി സി തന്നിരിക്കുന്ന ഡി സി ഷണ്ട് മോട്ടറിന്റെ സ്പീഡ് ഫുൾ ലോഡ് സ്പീഡിനെ കാട്ടിലും കൂട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എൻ്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡിക്രീസിംഗ് ദ ഫീൽഡ് കറണ്ട്, ഇൻക്രീസിംഗ് ദ ഫീൽഡ് കറണ്ട്, ഡിക്രീസിംഗ് ദ ആർമേച്ചർ കറണ്ട്, ഇൻക്രീസിംഗ് ദ ആർമേച്ചർ കറണ്ട്, ഇങ്ങനെയാണ് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഓർക്കാനായിട്ട് ഒരു എളുപ്പ വഴി പറഞ്ഞു തരാം. നമ്മൾ മെഷീൻസ് ലാബിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആർമേച്ചറിൻ്റെ റിയോസ്റ്റാറ്റ്, ആർമേച്ചർ റിയോസ്റ്റാറ്റ് എന്ന് പറയുന്നത് മാക്സിമത്തിലായിരിക്കണം ഇനിഷ്യൽ കണ്ടീഷൻ. അതേപോലെ ഇവിടെ കൊടുക്കുന്ന ഫീൽഡ് റിയോസ്റ്റാറ്റ്, ഇത് ആർമേച്ചർ റിയോസ്റ്റാറ്റും ഇത് ഫീൽഡ് റിയോസ്റ്റാറ്റും. അപ്പോൾ ഫീൽഡ് റിയോസ്റ്റാറ്റ് എന്ന് പറയുന്നത് മിനിമത്തിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ സപ്ലൈ കൊടുക്കണം. ഇനിഷ്യൽ കണ്ടീഷനിൽ സപ്ലൈ ഓൺ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ചെക്ക് ചെയ്യുന്ന രണ്ട് കണ്ടീഷൻസിൽ ഒന്ന്, രണ്ട് കണ്ടീഷൻസിൽ പല കണ്ടീഷൻസും ഉണ്ട്, അതിൽ ഒന്നാണ് പല കണ്ടീഷൻസിൽ രണ്ടെണ്ണമാണ്, ഒന്ന് ആർമേച്ചർ റിയോസ്റ്റാറ്റ് മാക്സിമത്തിൽ വെച്ചിട്ടായിരിക്കണം, അതേപോലെ ഫീൽഡ് റിയോസ്റ്റാറ്റ് മിനിമത്തിൽ വെച്ചിട്ടായിരിക്കണം നമ്മൾ സപ്ലൈ കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ സപ്ലൈ കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്ന എന്താ, ഒന്ന് ആർമേച്ചർ റിയോസ്റ്റാറ്റ് മാക്സിമത്തിൽ നിന്ന് മിനിമത്തിലോട്ടും കൊണ്ടുവരണം, അതേപോലെ ഫീൽഡ് ഇത് അഡ്ജസ്റ്റ് ചെയ്യണം, അതേപോലെ ഫീൽഡ് റിയോസ്റ്റാറ്റ് എന്ത് ചെയ്യണം മിനിമത്തിൽ നിന്ന് മാക്സിമത്തിൽ. ഇപ്പോൾ ഫീൽഡ് റിയോസ്റ്റാറ്റ് നമ്മൾ മിനിമത്തിൽ നിന്ന് മാക്സിമത്തിലോട്ട് പോകുമ്പോഴാണ് നമ്മളുടെ മോട്ടറിൻ്റെ സ്പീഡ് കൂടുന്നത്, അത് നമ്മൾ മെഷീൻസ് ലാബിൽ ഇത് ചെയ്യുമ്പോൾ നമുക്കറിയാം. അപ്പോൾ ഫീൽഡ് റിയോസ്റ്റാറ്റ് മിനിമത്തിലായിരുന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ സ്പീഡില്ല അല്ലേ. ഇനി ഫീൽഡ് റിയോസ്റ്റാറ്റ് മിനിമത്തിൽ നിന്നും മാക്സിമത്തിലേക്ക് പോകുമ്പോഴാണ് സ്പീഡ് കൂടുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്നത് എന്താണ്, ഫീൽഡ് കറണ്ടിനെ നമ്മൾ കുറയ്ക്കുകയാണ്. ഫീൽഡ് കറണ്ട് കുറയുമ്പോഴാണ്, സോറി, നമ്മളുടെ ഫീൽഡ് റിയോസ്റ്റാറ്റ് അല്ലെങ്കിൽ ഫീൽഡ് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് അവിടെ എന്ത് സംഭവിക്കും, ഫീൽഡ് കറണ്ട് കുറയും. അപ്പം ഫീൽഡ് റിയോസ്റ്റാറ്റ് മിനിമത്തിൽ നിന്ന് മാക്സിമത്തിലോട്ട് പോകുമ്പോഴാണ് ഡി സി ഷണ്ട് മോട്ടറിന്റെ സ്പീഡിനെ നമുക്ക് ഇൻക്രീസ് ചെയ്യിക്കാൻ പറ്റുന്നത്. അപ്പൊ എപ്പോഴാണ് ഇതിന്റെ ഫുൾ ലോഡ് സ്പീഡിനെക്കാട്ടിലും ഇതിന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യിക്കാൻ പറ്റുന്നത് എന്ന് ചോദിച്ചാൽ, അപ്പോൾ ഉള്ള ഫീൽഡ് കറണ്ടിനെ റെഡ്യൂസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡി സി ഷണ്ട് മോട്ടറിന്റെ സ്പീഡിനെ മോർ ദാൻ ഇറ്റ്സ് ഫുൾ ലോഡ് സ്പീഡിൽ നമുക്ക് റൺ ചെയ്യിക്കാൻ പറ്റും. അപ്പൊ അതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇനി ഡി സി ഷണ്ട് മോട്ടോർ സ്പീഡ് ഈസ്, ഒരു ഡി സി ഷണ്ട് മോട്ടറിൽ സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നാ പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, ഇൻഡിപെൻഡന്റ് ഓഫ് ആർമേച്ചർ കറണ്ട്, ആർമേച്ചർ കറണ്ടിനെ ഡിപെൻഡ് ചെയ്യുന്നില്ല. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർമേച്ചർ കറണ്ട്, ആർമേച്ചർ കറണ്ടിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദി കറണ്ട്, കറണ്ടിന്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ആർമേച്ചർ കറണ്ട്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ആർമേച്ചർ കറണ്ട് ആണ്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ഈ ഒരു ക്വസ്റ്റ്യനകത്ത് നമ്മൾ ഡി സി ഷണ്ട് മോട്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡി സി ഷണ്ട് മോട്ടറിൻ്റെ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഈ താഴെ വക്ത പറഞ്ഞിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സ്പീഡ്, നമ്മളിപ്പോൾ നേരത്തെ എല്ലാം പറഞ്ഞത് ഫീൽഡാണ്, ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ആർമേച്ചറാണ് അല്ലേ. അപ്പോൾ നമ്മളുടെ ഇവിടെ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ഇൻഡിപെൻഡന്റ് ഓഫ് ആർമേച്ചർ കറണ്ട് ആണ്. എന്തുകൊണ്ടാണ് ഡി സി ഷണ്ട് മോട്ടറിൽ ദ സ്പീഡ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ആർമേച്ചർ കറണ്ട് എന്ന് പറയുന്നത്? ഒരു ഡി സി ഷണ്ട് മോട്ടറിൽ മോട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന, സോറി, മോട്ടറിൽ ഫീൽഡ് വൈൻഡിങ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫീൽഡ് കറണ്ട് ആണ് അല്ലേ. അപ്പോൾ ഫ്ലക്സ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫീൽഡ് കറണ്ട് ഐ എഫ് ആണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ദ ഫീൽഡ് കറണ്ട് ആൻഡ് ഫ്ലക്സ് ഈസ് ഓൾസോ കോൺസ്റ്റന്റ്. ഫീൽഡ് ഫ്ലക്സും കറണ്ടും എന്ന് പറയുന്നത് എന്തായിരിക്കും, ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഡി സി ഷണ്ട് മോട്ടറിനെ നമ്മൾ കോൺസ്റ്റന്റ് ഫ്ലക്സ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് സ്പീഡ് മോട്ടർ എന്ന് പറയുന്നത്. ഇവിടെ ആർമേച്ചർ കറണ്ടുമായിട്ട് ഇതിന് ബന്ധം ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഡി സി ഷണ്ട് മോട്ടറിൽ സ്പീഡ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഓഫ് ആർമേച്ചർ കറണ്ട് എന്ന് പറയുന്നത്. അതേസമയത്ത് ഡി സി ഷണ്ട് മോട്ടർ ഫീൽഡ് കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അതായത് ഫീൽഡ് കറണ്ടിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. പക്ഷേ ആർമേച്ചർ കറണ്ടിന് എന്തായിരിക്കും, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനലും ആയിരിക്കും. അതെപ്പോഴും തെറ്റിക്കരുത്, ശ്രദ്ധിച്ചോണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടർ ഈസ് യൂസ്ഡ് ഫോർ സ്റ്റാർട്ടിംഗ് മോട്ടോഴ്സ്.
ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടർ അല്ലെങ്കിൽ DOL സ്റ്റാർട്ടേഴ്സ് എത്ര വരെ HP ഉള്ള മോട്ടോർ സ്റ്റാർട്ട് ചെയ്യാനാണ് യൂസ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് അപ് ടു 5 HP, അപ് ടു 10 HP, അപ് ടു 15 HP ആൻഡ് അപ് ടു 20 HP. ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അപ് ടു 5 HP വരെയാണ് നമ്മൾ DOL സ്റ്റാർട്ടേഴ്സ് മോട്ടോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദ ബാക്ക് EMF ഓഫ് എ DC മോട്ടോർ വാനിഷസ് സഡൻലി. ഒരു മോട്ടോറിന്റെ ബാക്ക് EMF EB എന്ന് പറയുന്നത് പെട്ടെന്ന് അപ്രത്യക്ഷമായി പോയാൽ എന്ത് സംഭവിക്കും? ദ മോട്ടോർ വിൽ സ്റ്റോപ്പ്, മോട്ടോർ നിൽക്കും. മോട്ടോർ വിൽ കണ്ടിന്യൂ ടു റൺ, നടപ്പ് റൺ ചെയ്ത് എങ്ങനെയാണോ അതേപോലെ കണ്ടിന്യൂ ചെയ്യും. ആർമേച്ചർ മേ ബേൺ, അതിൻ്റെ ആർമേച്ചർ വൈൻഡിങ് ബേൺ ആയിപ്പോൾ മോട്ടോർ വിൽ റൺ നോയിസ് ആയിട്ട് റൺ ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ഒരു റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു DC മോട്ടറിൻ്റെ ബാക്ക് EMF പെട്ടെന്ന് വാനിഷ് ആയി പോയാൽ അവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആർമേച്ചർ കത്തിപ്പോവുകയാണ് ചെയ്യുന്നത്. ആർമേച്ചർ ഓഫ് ദി മെഷീൻ മേ ബേൺ. സെക്കൻഡ് പാർട്ടിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് ഓഫ് DC ഷണ്ട് മോട്ടോർസ് ദ സ്പീഡ് ഈസ് ഡിപ്പെൻഡന്റ് ഓൺ ദ ബാക്ക് EMF ഒള്ളി. ബിക്കോസ് ഒരു DC ഷണ്ട് മോട്ടറിന്റെ കേസിൽ സ്പീഡ് എന്ന് പറയുന്നത് ബാക്ക് EMF മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ എന്തുകൊണ്ടാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം N എന്ന് പറയുന്നത് പ്രപ്പോർഷണൽ ടു EB/5. ഇത് എവിടെ നിന്നാണ് ഈ ഒരു റിലേഷൻ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം EB എന്ന് പറയുന്നത് അല്ലെങ്കിൽ EG എന്ന് പറയുന്നത് ഒരിക്കേഷൻ ഉണ്ട് 5Z(N/60) ഇൻറ്റു P/A എന്ന് പറയുന്ന EMF ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് സ്പീഡ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു EBയും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഫ്ലക്സും ആണ്. അതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത് N പ്രപ്പോർഷണൽ ടു EB/5. EB എന്ന് പറയുന്നത് ബാക്ക് EMF, 5 എന്ന് പറയുന്നത് ഫ്ലക്സും ആണ് അല്ലേ. അപ്പോൾ ഈ DC ഷണ്ട് മോട്ടറിൽ എന്തുകൊണ്ടാണ് ബാക്ക് EMF മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളു? അപ്പോൾ 5 ഇവിടെ പോയി. DC ഷണ്ട് മോട്ടറിന്റെ കേസിൽ 5 എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലേ. അങ്ങനെ DC ഷണ്ട് മോട്ടറിന്റെ കേസിൽ 5 കോൺസ്റ്റന്റ് ആയതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത് സ്പീഡ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു EB ആണെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള ഓപ്ഷൻസ് നോക്കിക്കേ. ബാക്ക് EMF ഈസ് ഈക്വൽ ടു ആർമേച്ചർ ഡ്രോപ്പ് ആണോ? അല്ല. ആർമേച്ചർ ഡ്രോപ്പ് ഈസ് നെഗ്ലിജിബിൾ, അതുമല്ല. ഫ്ലക്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ആർമേച്ചർ കറണ്ട്, ഒരിക്കലും അല്ല. ഇവിടെ നിന്ന് DC ഷണ്ട് മോട്ടറിന്റെ കേസിൽ ഫ്ലക്സ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ഫീൽഡ് കറണ്ട് ആണ്, ആർമേച്ചർ കറണ്ട് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നേ ഇല്ല. ഫ്ലക്സ് ഈസ് പ്രാക്ടിക്കലി കോൺസ്റ്റന്റ് DC ഷണ്ട് മോട്ടോർസ്, അതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. DC ഷണ്ട് മോട്ടറിന്റെ കേസിൽ ഫ്ലക്സ് എന്ന് പറയുന്നത് പ്രാക്ടിക്കലി കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ DC സീരീസ് മോട്ടറിന്റെ കേസിൽ ബിഫോർ സാച്ചുറേഷൻ മോട്ടറിന്റെ കോർ സാച്ചുറേഷൻ ആവുന്നതിന് മുന്നേ വരെ ടോർക്ക് എന്ന് പറയുന്നത് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 5 IA ആണെന്ന് നമുക്കറിയാം. ടോർക്കിന്റെ ഇക്വേഷൻ അത് നമുക്കറിയാം. അപ്പൊ ടോർക്കിന്റെ ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചാൽ 0.1595 ZIP/A അല്ലേ. 0.1595 ZIA ഇൻറ്റു P/A എന്നാണ് ടോർക്കിന്റെ നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ടോർക്ക് പ്രൊപ്പോർഷണൽ ടു 5 IA എന്ന് വരും. അപ്പോൾ ബിഫോർ സാച്ചുറേഷൻ ആണെങ്കിൽ ഈ ഫ്ലക്സ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു IA ആയിട്ട് ആയിരിക്കും. അപ്പോൾ ആർമേച്ചർ DC സീരീസ് മോട്ടറിന്റെ കേസിലാണ് ടോർക്ക് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു 5 IA ആണ്. ഇവിടെ ഫ്ലക്സ് എന്ന് പറയുന്നത് IA പ്രൊപ്പോർഷണൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോർക്ക് പ്രൊപ്പോർഷണൽ ടു IA² എന്ന് എഴുതാം. എപ്പോഴാണ്? ബിഫോർ സാച്ചുറേഷൻ. ഇനി ആഫ്റ്റർ സാച്ചുറേഷൻ ആണെങ്കിൽ നമ്മുടെ മോട്ടറിന്റെ കൂറ് സാച്ചുറേറ്റ് ചെയ്തതിന് ശേഷമാണെങ്കിൽ ഇവിടെ ടോർക്ക് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു 5 IA ആണെന്ന് നമുക്കറിയാം. അവിടെ ആഫ്റ്റർ സാച്ചുറേഷനിൽ 5 എന്തായിട്ട് മാറും? ഒരു കോൺസ്റ്റന്റ് ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ ടോർക്ക് പ്രൊപ്പോർഷണൽ ടു IA മാത്രമാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാനുള്ളതാണ്. സീരീസ് മോട്ടറിന്റെ കേസിലാണ് പറഞ്ഞത്, അതും ടോർക്കാണ് പറഞ്ഞത്, സ്പീഡല്ല പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് DC ഷണ്ട് മോട്ടറിൽ സ്പീഡ് എന്തുകൊണ്ട് ബാക്ക് EMF മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നാ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ DC ഷണ്ട് മോട്ടറിൽ ഫ്ലക്സ് എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അതേപോലെ ഈ ഫ്ലക്സ് എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ഫീൽഡ് കറണ്ടിനായിരിക്കും പ്രൊപ്പോർഷണൽ ആയിരിക്കുന്നത്. ഇത് കോൺസ്റ്റന്റ് ആയതുകൊണ്ടാണ് സ്പീഡ് എന്ന് പറയുന്നത് ബാക്ക് EMF മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു
എന്ന് നമ്മൾ പറയാനുള്ള റീസൺ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ പാർട്ടിലെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്.